വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. എനിക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. ദൈവസ്നേഹത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് മഹത്വം. കർത്താവിന്റെ സ്നേഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സ്നേഹം നമുക്ക് ഓരോ സമയവും അനുഭവിക്കുവാൻ സാധിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 വാക്യങ്ങളിലെ പ്രകാരം പറയുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതേ സ്നേഹമുള്ളവരെ, കർത്താവിന് നമ്മളോടുള്ള ആ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ ഈശോയുടെ ആ സ്നേഹം അളക്കുവാന് നമുക്ക് സാധിക്കത്തില്ല. ലോകത്തിലെ ഒരു വസ്തുവിനെ കൊണ്ടുപോലും ദൈവസ്നേഹം അളക്കുവാൻ സാധിക്കത്തില്ല. കാരണം അത് അനന്തമാണ്, അതിന് അവസാനമില്ല. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതേ സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ദൈവം എനിക്കുണ്ടായിട്ട് എന്തുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തില് എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ പോകുന്നു? എൻ്റെ ജീവിതത്തില് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴ്, നിരാശകളും ഉണ്ടാകുമ്പോഴ്, വിപരീത സാഹചര്യങ്ങളോട് ഞാൻ കടന്നു പോകുമ്പോഴ് എന്തുകൊണ്ട് എനിക്ക് ഈ സ്നേഹം, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് അറിയുവാൻ സാധിക്കാതെ പോകുന്നു? എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ പോകുന്നു? ദൈവത്തിൻ്റെ ആ കാരുണ്യം എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കാതെ പോകുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസക്കുറവായിരിക്കാം. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിശ്വാസം, ദൈവം എനിക്ക് കരുതൽ തരുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിന്റെ പശ്ചാത്തലമായിട്ട് സംഭവിക്കുന്നത്, ദൈവത്തോടുള്ള എൻ്റെ അടുപ്പത്തില്, ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തില് അവിടെ വിള്ളലുകൾ സംഭവിക്കുന്നു. ആ വിള്ളലുകളാണ് പിന്നീട് പാപമായി എൻ്റെ ജീവിതത്തിൽ രൂപം കൊള്ളുന്നത്. ക്രമേണ അത് പാപമായി അത് രൂപപ്പെടുകയും വളരുകയും ചെയ്യും. ഈ പാപത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഇത്രയും അനന്ത സ്നേഹമായ ആ ദൈവത്തെ എനിക്ക് അറിയുവാനോ കാണുവാനോ സാധിക്കത്തില്ല. എൻ്റെ കണ്ണ് മൂടപ്പെടും. കാരണം എൻ്റെ ഹൃദയത്തില്, എൻ്റെ മനസ്സില് വിശുദ്ധിയുടെ ഒരു അഭാവം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ ദൈവത്തിന്റെ ഈ അനന്ത സ്നേഹം പലപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കാതെ വരുന്നു. അതേ സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, കർത്താവിന്റെ വിശ്വസ്തത ഉന്നതമാണ് എന്നാണ് വിലാപങ്ങളുടെ പുസ്തകത്തില് നാം ഇപ്പോൾ ആ വചനത്തിലൂടെ നമ്മൾ കേട്ടത്. അതേ സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ആ ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കാം. ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ലോകത്തിന്റെ ഒരു ശക്തിയെ പേടിക്കേണ്ട കാര്യമില്ല.
ഈ ലോകത്തിലെ ഒരു വസ്തുവിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഈ ലോക ചിന്തകളിൽ ഏർപ്പെടേണ്ട കാര്യമില്ല, ലോകാരൂപിക്ക് എന്നെ തന്നെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന, എന്നോട് കരുതൽ കാണിക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന്റെ പുത്രൻ എന്നോടൊപ്പമുണ്ട്, എന്റെ ഈശോ എന്നോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവീക സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഈ ദൈവീക സ്നേഹം നാം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധിയിൽ വളരുവാനും അഭിഷേകത്തിൽ ജീവിക്കുവാനും കൃപയിൽ വളരുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ കുടക്കീഴിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ദയയും കരുണയും ഒക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്നെയാണ്, അമ്മ ഈ ദൈവത്തിന്റെ ഈ അനന്തമായ സ്നേഹം അനുഭവിച്ചു. ആ സ്നേഹം അനുഭവിച്ചപ്പോൾ ബാക്കി ദുഃഖങ്ങളെല്ലാം അമ്മ മറന്നുപോയി. അതുപോലെ നമുക്കും ദൈവിക സ്നേഹം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിച്ചുകൊണ്ട് ആ ദൈവിക വചനത്തനുസൃതമായി നമുക്ക് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് നല്ലൊരു പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ നിയോഗങ്ങളും ഈ സമയം പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നവനാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ആ ദൈവത്തിന്റെ മുമ്പില് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും ഈശോയോട് ഈ സമയം പ്രത്യേകമായി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേ പിതാവിന്റെയും വിശുദ്ധ മിഗാൽ മാലാഖയുടെയും സകല വിശുദ്ധരുടെയും മാതി സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.